ഹായ് ഓൾ, ദിസ് ഇസ് അഭയ് ഫ്രം പ്രക്വൈസ്. 2024 സി യു ഇ ടി, പി ജി, ഐ ഐ ടി ജാം, ടിസ്നെറ്റ് മുതലായ പി ജി എൻട്രൻസ് എക്സാം ടാർഗറ്റ് ചെയ്ത് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കായി പ്രക്വൈസ് സംഘടിപ്പിക്കുന്ന ഫ്രീ ഓൺലൈൻ വർക്ക്ഷോപ്പ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഫോം ഫില്ല് ചെയ്ത് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വിച്ച് സിംബൽ ഇസ് യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് അൺയൂഷ്വൽ ഡീറ്റെയിൽ ഇൻ റോഷാക്ക് സ്കോറിംഗ് ക്രൈറ്റീരിയ ബേസ്ഡ് ഓൺ എക്സ്നർ സിസ്റ്റം ഓഫ് സ്കോറിംഗ്? സോ റോഷാക്ക് ടെസ്റ്റിന് രണ്ട് മൂന്ന് പേര് സ്കോറിംഗ് സിസ്റ്റം തന്നിട്ടുണ്ട്. അതിൽ എക്സ്നറിന്റെ സിസ്റ്റം ആണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഇത് നിങ്ങൾ എങ്ങനെ പഠിക്കും എന്ന് എനിക്ക് പറഞ്ഞു തരാൻ അറിയുന്നില്ല, കാരണം ഒരുപാട് കോഡ്സ് ഉണ്ട്. ആദ്യമായിട്ടാണ് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഞാൻ സി വി ടി പേപ്പറിൽ ലാസ്റ്റ് ഇയർ കാണുന്നത്. ഓക്കെ, സോ ഒരുപാട് എന്താ സിമ്പിൾസ് നമ്മൾ ഈ എക്സ്നർ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഡി യു ഡി ഡി ജി വി ജെ ഒരുപാടുണ്ട്. ഓക്കെ, മോർ ദാൻ 30 ആ ഒരു നമ്പേഴ്സിൽ കോഡ് കാണും. ഓരോന്നും നിങ്ങളെ കൊണ്ട് നോക്കുക എന്നുള്ളത് എത്രമാത്രം പോസിബിൾ ആണെന്നറിയില്ല, ബട്ട് ഹാവ് എ ലുക്ക് അറ്റ് ഇറ്റ്. ഒന്ന് നോക്കിപ്പോയാൽ തന്നെ ചിലപ്പോൾ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നിങ്ങൾ എല്ലാവരും എക്സ്നർ സിസ്റ്റം എടുത്തിട്ട് അതിലെ എല്ലാ സിമ്പിൾസും നോക്കുക. ഓക്കെ, സോ ഇവിടെ അൺയൂഷ്വൽ ഡീറ്റെയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മൾ ഏതായിരിക്കും വിചാരിക്കുക? ഓപ്ഷൻ 2, യു ഡി, അൺയൂഷ്വൽ ഡീറ്റെയിൽ, അങ്ങനെ വരാനാണ് സാധ്യത എന്നല്ലേ? പക്ഷെ അങ്ങനെയല്ല, ഡി ഡി, ഓക്കെ, ക്യാപിറ്റൽ ഡി ആൻഡ് സ്മോൾ ലെറ്റർ ഡി, ഇതാണ് അൺയൂഷ്വൽ ഡീറ്റെയിൽ ഉണ്ടെങ്കിൽ അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സിമ്പിൾ എന്ന് പറയുന്നത് ഡി ഡി ആണ്. ഓക്കെ, പിന്നെ യു ഡി എന്ന് പറഞ്ഞ ഒരു സിമ്പിൾ ഇല്ല, അത് നമ്മൾ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി തന്നിരിക്കുന്നതാണ്, അൺയൂഷ്വൽ ഡീറ്റെയിൽ. സോ അതങ്ങനെ കൺഫ്യൂസ് ചെയ്യാൻ തന്നിരിക്കുന്നതാണ്. പിന്നെ ഫസ്റ്റ് സിമ്പിൾ ഡി എന്ന് പറയുന്നത് കോമൺ ഡീറ്റെയിൽ റെസ്പോൺസ് എന്നത് ഇൻഡിക്കേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സിമ്പിൾ ആണ് ഡി എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. നെക്സ്റ്റ് ഇസ് DSM-5. DSM-5 കുറിച്ചാണ് ചോദിക്കുന്നത്. DSM-5 കുറിച്ച് നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, അതിൽ ഏതാണ് DSM-5 ഉള്ളതെന്നാണ് ചോദിക്കുന്നത്. യൂസ്ഡ് 3-axis ഫോർ ഡയഗ്നോസിസ് ഓഫ് മെന്റൽ ഹെൽത്ത് ഡിസോർഡേഴ്സ്. അബാൻഡൻഡ് മൾട്ടി ആക്സിയൽ സിസ്റ്റം. Used 4-axis of diagnosis for mental disorder. Maintained the same multi-axial as DSM-4 with some modifications. വളരെ ഈസിയാണ്. DSM-5 വന്ന മെയിൻ ചേഞ്ചസ് നിങ്ങൾ എല്ലാവരും പഠിക്കുക. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് മൾട്ടി ആക്സിയൽ സിസ്റ്റത്തിനെ മൊത്തമായിട്ട് എടുത്ത് കളഞ്ഞു എന്നുള്ളത്. DSM-4 വരെ നമുക്കൊരു ആക്സിയൽ സിസ്റ്റമാണ് ഉള്ളത്, പക്ഷെ DSM-5 എത്തിയപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റമേ ഇല്ല. അപ്പൊ തന്നെ ബാക്കി മൂന്നും തന്നെ എലിമിനേറ്റ് ആയി പോയില്ലേ? കൺഫ്യൂഷൻ ചാൻസ് ഇല്ല. കാരണം അബാൻഡൻഡ് മൾട്ടി ആക്സിയൽ സിസ്റ്റം എൻറ്റയർലി എന്ന് പറയുമ്പോൾ 3-axis 4-axis മൾട്ടി ആക്സിയൽ സിസ്റ്റം മോഡിഫൈ ചെയ്തു എന്നതൊക്കെ ഓട്ടോമാറ്റിക്കലി ഡിസോൾവ് ആയിപ്പോയി. ഓക്കെ, സോ DSM-5 വന്ന മേജർ ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് എല്ലാവരും വായിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വീണ്ടും എന്താണ്, മാച്ച് ദ ഫോളോയിങ് ആണ്. നമ്മുടെ ഓരോ ബ്രെയിൻ ലോബ് ഏതൊക്കെ എബിലിറ്റീസിനെയാണ്, ഏത് വിഷ്വൽ ആണോ, ഓഡിറ്ററി ആണോ, സൊമാറ്റോ സെൻസറി ആണോ എന്നൊക്കെയാണ് ഈ ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൽ നോക്കുന്നത്. ഓക്കെ, ഓക്സിപ്പീറ്റൽ ലോബ്. ഓക്സിപ്പീറ്റൽ ഇസ് റിലേറ്റഡ് വിത്ത് നമ്മുടെ കണ്ണുമായി, അല്ലെങ്കിൽ നമ്മുടെ വിഷ്വൽ സെൻസുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നതാണ് ഓക്സിപ്പീറ്റൽ ലോബ്. സോ ഇറ്റ് ഇസ് പ്രൈമറി വിഷ്വൽ കോർട്ടെക്സ്. സോ ഇവിടെ ആദ്യം ഒരു എലിമിനേഷൻ നടക്കുക. A3 ആയിട്ട് നിൽക്കുന്ന രണ്ട് ഓപ്ഷൻ ആണ് ഉള്ളത്, 2 and 3. ദെൻ പെറൈറ്റൽ ലോബ് ഏതാണ്? പെറൈറ്റൽ ലോബ് ഇസ് കണക്റ്റഡ് വിത്ത് സൊമാറ്റോ സെൻസറി കോർട്ടെക്സ്, നമ്മുടെ ടച്ച്, നമ്മുടെ അത്തരത്തിലുള്ള സെൻസുകളുമായിട്ട്, നമ്മുടെ ടച്ച്, അങ്ങനത്തെ പെയിൻ, പ്രഷർ, അങ്ങനത്തെ ടച്ചുമായി റിലേറ്റ് ചെയ്തിരിക്കുന്നതാണ് പെറൈറ്റൽ ലോബിലുള്ളത്. സോ ഇറ്റ് ഇസ് സൊമാറ്റോ സെൻസറി. സോ ഇപ്പൊ തന്നെ നമുക്ക് ഓപ്ഷൻ 2 ആണെന്ന് മനസ്സിലാവും, കാരണം A3 B2 കൺഫേം. ബാക്കി ക്രോസ് ചെയ്യാൻ വേണ്ടി നോക്കുക, നോക്കാതെ പോരുത് കേട്ടോ. സി ടെമ്പറൽ ലോബ് നമ്മുടെ പ്രൈമറി ഓഡിറ്ററി കോർട്ടെക്സ് ആണ്, ദാറ്റ് ഇസ് നമ്മുടെ ഹിയറിംഗ്, കേൾവി ആയിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് കമ്മിങ് ടു ഫ്രണ്ടൽ ലോബ്, ഫ്രണ്ടൽ ലോബ് ഇസ് ഫ്രണ്ടൽ ലോബിലുള്ളതാണ് പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: എ നെഗറ്റീവ് കോറിലേഷൻ ഒക്കേഴ്സ് വെൻ ഡാഷ് സ്കോർസ് ഓൺ 1 variable ആർ അസോസിയേറ്റഡ് വിത്ത് ഡാഷ് സ്കോർസ് ഓൺ എ 2nd variable. നെഗറ്റീവ് കോറിലേഷൻ നമ്മൾ പറഞ്ഞു അല്ലെ, നമ്മൾ ഒരു നമ്പറിന് മുമ്പ്, ദാറ്റ് ഇസ് -1 to +1 ആണ് കോറിലേഷന്റെ റേഞ്ച് എന്ന് പറയുന്നത്. നെഗറ്റീവ് സൈൻ ഉണ്ടെങ്കിൽ അത് നെഗറ്റീവ് കോറിലേഷൻ ആണ്. നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടിന്റെയും ഡയറക്ഷൻ ഡിഫറെന്റ് ആവുക. ഒരു സാധനം മുകളിലേക്ക് പോകുമ്പോൾ, ഫോൺ യൂസേജ് കൂടുമ്പോൾ നമ്മളുടെ മെമ്മറി പവർ കുറയുക. രണ്ട് ഡയറക്ഷനിലേക്ക് അല്ലേ പോയത്, ഒന്ന് കൂടിയപ്പോൾ മറ്റേത് കുറഞ്ഞു. സോ നെഗറ്റീവ് കോറിലേഷൻ എന്താണ്? വെൻ ഹയർ സ്കോർസ് ഓൺ 1 variable ആർ അസോസിയേറ്റഡ് വിത്ത് ലോവർ സ്കോർസ് ഓൺ 2nd variable. സോ ഇവിടെ ഓപ്ഷൻ 2 ആണ് കേട്ടോ വരിക.
ഹയർ ഹയർ ആണ് എന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവ് കോറിലേഷൻ ആണ്. ഹയർ ഈക്വൽ എന്നുള്ളതില്ല. ദെൻ ലോവർ ഈക്വൽ, ഹയർ ഹയർ ആൻഡ് ലോവർ ലോവർ ആണ് എന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവ് കോറിലേഷൻ ആണ്. ഹയർ ലോവർ അല്ലെങ്കിൽ ലോവർ ഹയർ ആണ് നെഗറ്റീവ് കോറിലേഷൻ. എഗെയിൻ നമുക്കൊരു മാച്ച് ദ ഫോളോയിങ് ഉണ്ട്. ഓക്കെ, ഇത് ഈസിയാണ്. നമ്മുടെ റെയിൻഫോഴ്സ്മെന്റ് സ്കെഡ്യൂൾ നിങ്ങൾ വളരെയധികം തറവാക്കേണ്ട ഒരു ഭാഗമാണ്. ക്ലാസിക്കൽ കണ്ടീഷനിങ്, ഓപ്പറന്റ് കണ്ടീഷനിങ്, അതിലെ റെയിൻഫോഴ്സ്മെന്റ് സ്കെഡ്യൂള്, അതുപോലെ തന്നെ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൽ വരുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കണ്ടീഷനിങ് ഉണ്ട്. ഡിലേറ്റ് കണ്ടീഷനിങ്, ബാക്ക്വേർഡ് കണ്ടീഷനിങ് എന്നുള്ള കണ്ടീഷൻ ടൈപ്സ് ഓഫ് കണ്ടീഷനിങ്ങും ഓപ്പറന്റ് കണ്ടീഷനിലേക്ക് വരുമ്പോൾ റെയിൻഫോഴ്സ്മെന്റ് സ്കെഡ്യൂളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തായാലും ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് ഇസ് വെരി മച്ച് എക്സ്പെക്ടഡ്. ഓക്കെ, സോ ടൈപ്സ് ഓഫ് റെയിൻഫോഴ്സ്മെന്റ് സ്കെഡ്യൂളില് ഫസ്റ്റ് വൺ, ഫിക്സഡ് റേഷ്യോ. റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ നമ്പർ ഓഫ് റെസ്പോൺസ് ആണ് റേഷ്യോ എന്ന് പറയുന്നത് ഇവിടെ കേട്ടോ. ഈ ഒരു റെയിൻഫോഴ്സ്മെന്റ് സ്കെഡ്യൂൾ കോൺസെപ്റ്റിൽ അങ്ങനെയാണ്. നമ്മൾ ചെയ്യുന്ന നമ്പർ ഓഫ് ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞു, നമ്മളത് എത്ര വട്ടം ചെയ്തു എന്നതാണ് റേഷ്യോ. അഞ്ചു വട്ടം ചെയ്യാൻ പറഞ്ഞാൽ രണ്ടര വരെ ചെയ്തു, അതായത് ഒരു ഹാഫ്, എത്ര റേഷ്യോയിൽ അത് ചെയ്തു. ഫിക്സഡ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെയിൻഫോഴ്സ്മെന്റ് ഒക്കേഴ്സ് ആഫ്റ്റർ ഫിക്സഡ് സെറ്റ്, ആഫ്റ്റർ സെറ്റ് ഓഫ് സെറ്റ് നമ്പർ ഓഫ് റെസ്പോൺസസ്. ഫിക്സഡ് റേഷ്യോയിൽ എന്താണ്, ഓൾറെഡി ഇത്ര റെസ്പോൺസ് കഴിഞ്ഞാലാണ് നിനക്ക് റിവാർഡ് തരിക എന്നത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദാറ്റ് ഇസ് ഫിക്സഡ് റേഷ്യോ. ഓക്കെ, കറക്റ്റ്. 10 സം സോൾവ് ചെയ്താൽ മിട്ടായി തരാം. ദാറ്റ് ഇസ് എ ഫിക്സഡ് റേഷ്യോ. സോ എ ഇസ് 2. റെയിൻഫോഴ്സ്മെന്റ് ഒക്കേഴ്സ് ആഫ്റ്റർ എവറി സെറ്റ് നമ്പർ ഓഫ് റെസ്പോൺസ്. ഇപ്പൊ കം ടു ദി ഓപ്ഷൻസ്, എ 2 ആയിട്ട് നിൽക്കുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. അപ്പൊ തന്നെ നമുക്ക് കൺഫേം ചെയ്യാം, ബട്ട് ലുക്ക് ഫോർ ദി അതേഴ്സ്. വേരിയബിൾ ഇന്റർവെൽ എന്താണ്? ഇവിടെ ബി 3 എന്നാണ് പറയുന്നത്. വേരിയബിൾ ഇന്റർവെൽ എന്താണ്? ഇന്റർവെൽ എന്നത് നമ്മുടെ ടൈമിനെയാണ് കേട്ടോ പറയുന്നത്. വേരിയബിൾ ഇന്റർവെൽ എന്ന് പറയുമ്പോൾ റെയിൻഫോഴ്സ്മെന്റ് ഒക്കേഴ്സ് ആഫ്റ്റർ വാരിയിങ് ടൈം പീരീഡ്. ടൈം പീരീഡ് വ്യത്യാസം വരും. കൃത്യം ഇങ്ങനെ ഇപ്പൊ നമുക്ക് ഒരു ജോബ് സാലറി കിട്ടുക എന്താണ്? ഫിക്സഡ് ഇന്റർവെൽ ആണ്. കറക്റ്റ് ഓരോ മന്ത് കിട്ടും അല്ലെ, മന്ത്ലി സാലറി. പക്ഷെ എന്താണ് വാരിയബിൾ ഇന്റർവെൽ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഒരു കൃത്യമായ സമയമില്ല, നമ്മൾ എപ്പോഴാണോ ചെയ്ത് കഴിയുന്നത് അപ്പോ. സോ ഇറ്റ് ഇസ് നോട്ട് വേരിയബിൾ ഇന്റർവെൽ. സോ അത്തരത്തിലുള്ള തന്നെയാണ് വേരിയബിൾ ഇന്റർവെൽ. Then coming to C is fixed interval. Fixed interval എന്ന് പറയുന്നത് എന്താണ്? കൃത്യസമയത്തിന് ശേഷം. Reinforcement occurs after a set time period. നമ്മൾ എത്ര ചെയ്തു എന്നല്ല, മറിച്ച് എത്ര ടൈം എന്നാണ്. മന്ത്ലി സാലറി അതൊരു ഫിക്സഡ് ഇന്റർവൽ ആണ്. നമ്മൾ അധികം പേരുടെ ജോബ് സാലറി ഫിക്സഡ് ഇന്റർവെൽ ആണ്. ഓക്കെ, ദെൻ കമ്മിങ് ടു ലാസ്റ്റ് വൺ, വേരിയബിൾ റേഷ്യോ. വേരിയബിൾ റേഷ്യോ എന്ന് പറയുന്നത് reinforcement occurs after varying number of responses. ഇത്ര റെസ്പോൺസ് കഴിഞ്ഞിട്ട് ഒന്നും ഉണ്ടാവില്ല. നീ ഒരു ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെ വർക്ക് ചെയ്താൽ മതി എന്ന് പറയാം. അപ്പൊ അതിലെന്താണ്? വാരിയബിൾ റേഷ്യോ ആണ്. ഓക്കെ, സോ ഡി എസ് 4. സോ നമുക്കിത് ആദ്യമേ കൺഫേം ആയി കിട്ടി. എ 2 ആണെന്ന് മനസ്സിലായപ്പോൾ തന്നെ സെക്കൻഡ് ഓപ്ഷൻ ആണെന്ന് മനസ്സിലായി. ബട്ട് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബാക്കിയുള്ളത് നോക്കി. ഫിക്സഡ് റേഷ്യോ, കറക്റ്റ് ഇത്ര നമ്പർ ചെയ്താൽ എന്ന്. വേരിയബിൾ ഇന്റർവെൽ, സമയം മാറിക്കൊണ്ടിരിക്കും, കൃത്യസമയമില്ല. ഫിക്സഡ് ഇന്റർവെൽ നമ്മുടെ ജോബ് സാലറി ആയിട്ട് നമുക്ക് മന്ത്ലി സാലറി കിട്ടുന്ന ഒരു ഫിക്സഡ് ഇന്റർവെൽ ആണ്. വേരിയബിൾ റേഷ്യോ എന്ന് പറഞ്ഞാൽ കൃത്യ നമ്പർ എന്നില്ല, എത്രയോ പ്രാവശ്യം അത് വേരിയബിൾ റേഷ്യോ. ഫോർ എക്സാമ്പിൾ നിങ്ങളോട് പറയാണ് നിങ്ങൾക്ക് ഒരാഴ്ച എത്തുമ്പോൾ തരാം എന്ന് പറഞ്ഞാൽ അത് റേഷ്യോൽ വേരിയബിൾ ആണ്. ദാറ്റ് ഇസ് ചിലപ്പോൾ ഒരു വീക്കിൽ നിങ്ങൾക്ക് 5 അസൈൻമെന്റ്സ് തീർക്കാൻ പറ്റും, പക്ഷെ ചില ഒരു വീക്കിൽ നിങ്ങൾക്ക് 7 ചെയ്യാൻ പറ്റും. സോ വീക്ക്ലി ആണ് നമുക്ക് റിവാർഡ് എന്നുണ്ടെങ്കിൽ റേഷ്യോ വേരിയബിൾ ആയിരിക്കും. പക്ഷെ അപ്പൊ എന്താണ്? ഫിക്സഡ് ഇന്റർവെൽ ആണ്, വീക്ക്ലി അല്ല, ഓരോ വീക്കും കിട്ടും. സോ അതൊരു ഫിക്സഡ് ഇന്റർവെൽ ആണ്. ഓക്കെ, സോ ഇതും ഈസി ആയിരുന്നു. ക്വസ്റ്റ്യൻസ് എല്ലാം ഈസി ആണ്. നമുക്ക് കോൺസെപ്റ്റ് തറവാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഇടയിൽ ചിലത് മാത്രമാണ് നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. ഈ റോഷാക്കിന്റെ എക്സിനസ് സിസ്റ്റം പറഞ്ഞതും അതൊക്കെ മാത്രമാണ് നമുക്ക് കവറപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ടുള്ളത്. ബാക്കിയെല്ലാം വളരെ ബേസിക് കോൺസെപ്റ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. എല്ലാവരും ഡിഗ്രിക്ക് കംപ്ലീറ്റ് പോർഷൻസ് എന്തായാലും കവർ ചെയ്തിട്ട് ഉള്ളതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇന്റർവ്യൂയിങ് സ്കിൽ ഇസ് ഇന്റെൻഡഡ് ടു ഹെൽപ് ക്ലയൻസ് ചേഞ്ച് ദെയർ സെൽഫ് ഡിഫീറ്റിംഗ് ബിഹേവിയർ? ഇന്റർവ്യൂയിങ് സ്കിൽ, ഇന്റർവ്യൂവിൽ ഒരുപാട് സ്കിൽസ് ഉണ്ട് അല്ലെ. ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ ചോദിക്കുക, ക്ലോസ് എൻഡഡ് ക്വസ്റ്റ്യൻ ചോദിക്കുക, ഫോക്കസ് ചെയ്യിപ്പിക്കുക, ഡിസ്പ്യൂട്ട് ചെയ്യിപ്പിക്കുക. സോ ഇതിൽ ആൾക്കാരുടെ ഉള്ളിലെ സെൽഫ് ഡിഫീറ്റിംഗ് ബിഹേവിയർ മാറ്റാൻ വേണ്ടിയിട്ട് ഇന്റർവ്യൂയിങ്ങിൽ, കൗൺസിലിംഗിൽ, ഇന്റർവ്യൂവിൽ യൂസ് ചെയ്യുന്ന ടെക്നിക്ക് ഏതാണ്? ഓക്കെ, സോ ഹിയർ ഇറ്റ് ഇസ് ഡിസ്പ്യൂട്ടിംഗ് ആണ് കേട്ടോ. ഓക്കെ, ദി ആൻസർ ഇസ് ഡിസ്പ്യൂട്ടിംഗ്. ഡിസ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ സ്വന്തം വിശ്വാസത്തെ അവരെ കൊണ്ട് ഇവാലുവേറ്റ് ചെയ്യിപ്പിക്കുകയും ചാലഞ്ച് ചെയ്യിപ്പിക്കുകയും
അതിലൂടെ അവരുടെ ഉള്ളിലുള്ള ഇറാഷണൽ, അവരെ തന്നെ താഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ബിഹേവിയറിനെ മാറ്റിയെടുക്കുകയാണ് ഈ ഒരു ഡിസ്പ്യൂട്ടിങ് എന്ന ടെക്നിക്കിലൂടെ ചെയ്യുന്നത്. സെൽഫ് ഡിസ്ക്ലോഷർ എന്താണ്? സ്വന്തത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നതാണ് സെൽഫ് ഡിസ്ക്ലോഷർ എന്ന് പറയുന്നത്. ദെൻ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കൽ എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ക്ലോസ് എൻഡഡും ഓപ്പൺ എൻഡഡും എന്താണ് എന്ന് നമ്മൾ പറഞ്ഞു. ദാറ്റ് ഈസ് ആൾക്കാർക്ക് കൃത്യമായി യെസ് ഓർ നോ അല്ലാതെ ഡീറ്റെയിൽഡ് ആയ ആൻസേഴ്സ് പറയാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് ചോദിക്കുക. പിന്നെ ഏതാണുള്ളത്? യാ, ഇതൊക്കെയാണ് നമുക്കുള്ള ടെക്നിക്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് അറേഞ്ച് ദ സ്റ്റെപ്സ് ഓഫ് ടെസ്റ്റ് കൺസ്ട്രക്ഷൻ ഇൻ കറക്റ്റ് സീക്വൻസ്. നമ്മളൊരു സൈക്കോളജിക്കൽ അല്ലെങ്കിൽ ഒരു സൈക്കോമെട്രിക് ടെസ്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ കൃത്യമായ സ്റ്റെപ്സ് ഉണ്ട്, വായിച്ചാൽ തന്നെ മനസ്സിലാവും. കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസ് എങ്ങനെയാണ്? റിവൈസിങ് ദ ടെസ്റ്റ്, കൺസ്ട്രക്ടിങ് ദി ഐറ്റം, സെലക്ടിങ് എ സ്കെയിലിംഗ് മെത്തേഡ്, ടെസ്റ്റിംഗ് ദ ഐറ്റംസ്, ഡിഫൈനിങ് ദ ടെസ്റ്റ്. ഇപ്പൊ ഏത് ഓർഡറിലായിരിക്കും നമ്മളിത് ചെയ്യേണ്ടത്? ഫസ്റ്റ് എന്താണ് ടെസ്റ്റ്, എന്താണ് എന്ത് ടെസ്റ്റ് ആണ് ചെയ്യേണ്ടതെന്ന് ഡിഫൈൻ ചെയ്യണം. സോ ഫസ്റ്റ് ഇസ് ഡിഫൈനിങ് ദ ടെസ്റ്റ്. അപ്പൊ ഈ ഫസ്റ്റ് വരുന്ന ഓപ്ഷൻസ് നോക്കുക. 2 and 3 ആണ് ഈ വരുന്നത് അല്ലേ. പിന്നെ രണ്ടാമത്തത് ടെസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് എന്താണ്, ഏത് സ്കെയിലിംഗ് മെത്തേഡ് വേണം, അതായത് ഇത് ലൈക്കർട്ട് സ്കെയിൽ വേണോ, MCQs വേണോ, ഡൈക്കോട്ടമസ് വേണോ, ഏത് മെത്തേഡിലായിരിക്കണം, അതനുസരിച്ചല്ലേ നമുക്ക് ഐറ്റം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. സോ ദാറ്റ് ഇസ് സി. സോ ഈ സി വരുന്നത് ഓപ്ഷൻ 3 ആണ്, ഓൾമോസ്റ്റ് കൺഫേം. ബട്ട് ബാക്കി ചെക്ക് ചെയ്യുക. ടെസ്റ്റ് ഡിഫൈൻ ചെയ്യുക, നെക്സ്റ്റ് സ്കെയിലിംഗ് മെത്തേഡ് ചൂസ് ചെയ്യുക, നെക്സ്റ്റ് ഇസ് ഐറ്റംസ് കൺസ്ട്രക്ട് ചെയ്യുക. ഓക്കെ, അതായത് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുന്നതിനാണ് ഐറ്റംസ് കൺസ്ട്രക്ട് ചെയ്യുക എന്ന് പറയുന്നത്. ഡി ഇസ് ടെസ്റ്റിംഗ് ദ ഐറ്റംസ്, ഉണ്ടാക്കിയ ടെസ്റ്റ് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുക. ദെൻ ഫൈനൽ വൺ ഇസ് റിവൈസിങ് ദ ടെസ്റ്റ്, എന്തെങ്കിലും കുറവുകളോ കൂടുതലുകളോ ഉണ്ടെങ്കിൽ അത് റിവൈസ് ചെയ്ത് പ്രോപ്പർ ആക്കുക. ഓക്കെ, സോ ഇ സി ബി ഡി എ തേർഡ് ഓപ്ഷൻ ആണ് കേട്ടോ ഇവിടെ വർക്കിംഗ് ആയിട്ടുള്ളത്. ഓക്കെ, സോ ഇത്തരത്തിലുള്ളത് നിങ്ങൾ ആദ്യമേ ഇരുന്ന് എല്ലാം ഓർഡർ ചെയ്യാൻ നോക്കുന്നതിനേക്കാൾ എളുപ്പമുള്ളത് ഈ മെത്തേഡ് ആയിരിക്കും. ഫസ്റ്റ് വരാൻ ചാൻസ് തന്നെ ഈ. ഓക്കെ, അപ്പൊ രണ്ട് ഓപ്ഷൻസ്, ബാക്കി രണ്ട് ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യും. ആ ഒരു ടെക്നിക്ക് യൂസ് ചെയ്താൽ ബെറ്റർ ആയിരിക്കും. ദെൻ നെക്സ്റ്റ് ഓപ്ഷൻ ഇസ് പ്രസൻസ് ഓഫ് എംപതി ഇൻ നൈറ്റിംഗേൽ ആൻഡ് ലസ്റ്റ് ഫോർ പവർ ഇൻ നെപ്പോളിയൻ ആർ എക്സാമ്പിൾ ഓഫ്. ഓക്കെ, ഇവിടെ നമുക്ക് ഡിഫറെന്റ് ട്രേറ്റ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ, ഇത് ഗോർഡൻ ആൽപോർട്ടിന്റെ ട്രേറ്റ് തിയറിയിലുള്ളതാണ്. സെൻട്രൽ ട്രേറ്റും കാർഡിനൽ ട്രേറ്റും സെക്കൻഡറി ട്രേറ്റും, ഈ മൂന്ന് ട്രേറ്റ്സ് ഗോർഡൻ ആൽപോർട്ടിന്റെ ഉള്ളതാണ്. ആൻഡ് ഫോർത്ത് ഓപ്ഷൻ ആയിട്ടുള്ള സോഴ്സ് ട്രേറ്റ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതല്ല, അത് കാറ്റൽ, മറ്റൊരു പേഴ്സണാലിറ്റിയുടെ പേഴ്സണാലിറ്റി തിയറി. ട്രേറ്റ് തിയറി ഓഫ് പേഴ്സണാലിറ്റിയിൽ വരുന്ന തന്നെ മറ്റൊരു തിയറി, റേമണ്ട് കാറ്റൽ എന്ന് പറയുന്ന ആളുടെ തിയറിയിലുള്ളതാണ് സോഴ്സ് ആൻഡ് സർഫസ് ട്രേറ്റ്സ്. സോ നമ്മൾക്കിവിടെ കൺസിഡർ ചെയ്യാനുള്ളത് സെൻട്രൽ ആണോ, കാർഡിനൽ ആണോ, സെക്കൻഡറി ആണോ ഉള്ളതാണ്. കാർഡിനൽ ട്രേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഒരാളുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് നിൽക്കുന്ന, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഗാന്ധിജി എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലേക്ക് വരിക എന്താണ്, അഹിംസ അല്ലേ. സോ ഒരാളുമായി ഏറ്റവും ബന്ധപ്പെട്ട് നിൽക്കുന്ന, ഇപ്പോ എന്താണ് ചിലരായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് നമുക്ക് അറിയുന്ന ആരെങ്കിലൊക്കെ പറയുമ്പോൾ നമ്മൾ ലീഡർഷിപ്പ് എന്ന് പറയും. അല്ലെങ്കിൽ ചിലരുണ്ടാവും ഭയങ്കര സെൽഫ് കൺസേൺ, അപ്പൊ ചിലരുമായി നമ്മൾ ബന്ധപ്പെട്ട് നാർസിസ്റ്റിക് ആണ് എന്ന് പറയും. ഇപ്പൊ അഡോൾഫ് ഹിറ്റ്ലർ വളരെ നാർസിസ്റ്റിക് ആയിരുന്നു എന്ന് പറയും. സോ നാർസിസം എന്നത് ആളുടെ ഒരു കാർഡിനൽ ട്രീറ്റ് ആണ്. സോ കാർഡിനൽ ട്രീറ്റ് എന്ന് പറയുന്നത് ഒരാളുമായി ഏറ്റവും കൂടുതൽ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ട്രീറ്റിനെയാണ് കാർഡിനൽ എന്ന് പറയുക. സെൻട്രൽ എന്ന് പറയുന്നത് നമ്മൾക്ക് എല്ലാവർക്കും സെൻട്രൽ ട്രീറ്റ്സ് ഉണ്ടാവും. നമ്മൾ പൊതുവെ നമ്മളുടെ ഒരു ഫ്രണ്ടിനെയോ നമ്മളുടെ ഒരു കോ വർക്കറിനെയോ ഒക്കെ എന്താണ് ഡിസ്ക്രൈബ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു 10-15 വാക്കുകൾ ഉണ്ടാവില്ലേ. ബ്യൂട്ടിഫുൾ ആണ്, ഭയങ്കര സത്യസന്ധതയാണ്, ഭയങ്കര ഹമ്പിൾ ആണ്. അവരുമായി ഏറ്റവും റിലേറ്റ് ചെയ്ത് നിൽക്കുന്നതല്ല, എന്നാലും അവരുടെ പേഴ്സണാലിറ്റീനെ ഡിഫൈൻ ചെയ്യുന്ന ട്രേറ്റ്സ് ആണ് സെൻട്രൽ ട്രേറ്റ്. കാർഡിനൽ ട്രേറ്റ് എന്ന് പറയുന്നത് ഒറ്റ ട്രേറ്റ് ആയിരിക്കും, ബട്ട് സെൻട്രൽ ട്രേറ്റ്സ് 5-10 ഉണ്ടാവും. സെക്കൻഡറി ട്രേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ പേഴ്സണാലിറ്റിയിൽ വലിയ റോളൊന്നും ഇല്ലാത്ത, നമ്മളുമായി വളരെ ക്ലോസ് ആയി നിൽക്കുന്നവർക്ക് മാത്രം അറിയുന്നത്, അതായത് നമുക്ക് കഴിക്കാൻ ഇഷ്ടമുള്ളത് എന്താണ്, എവിടെ പോകാനാണ് ഇഷ്ടം, ഏത് രീതിയിലുള്ള ഡ്രസ്സാണ് ഇഷ്ടം, അതൊക്കെയാണ് സെക്കൻഡറി ട്രേറ്റ്സ് എന്ന് പറയുന്നത്. സോ ഇവിടെ നൈറ്റിംഗേലിന്റെ എംപതിയും നെപ്പോളിയന്റെ ലസ്റ്റ് ഫോർ പവറും അവരുടെ സോൾ മാർക്കേഴ്സ് ആണ്. ഇവരെ രണ്ടുപേരും മാർക്ക് ചെയ്യുന്ന അവരുടെ മാത്രമായ ട്രേറ്റ്സ് അല്ലെങ്കിൽ അവരിൽ ഏറ്റവും പവറുള്ള ട്രേറ്റ്സ് അതായിരുന്നു അല്ലെ, നെപ്പോളിയന്റെ പവറും നൈറ്റിംഗേലിന്റെ എംപതിയും. സോ ഇതെല്ലാം ഇവിടെ എന്താണ് കാർഡിനൽ ട്രേറ്റ്സിന്റെ എക്സാമ്പിൾ ആണ് കേട്ടോ. ഗാന്ധിജിയുടെ അഹിംസ, നെപ്പോളിയന്റെ ലസ്റ്റ് ഫോർ പവർ, അഡോൾഫ് ഹിറ്റ്ലറിന്റെ നാസിസം ഒക്കെ കാർഡിനൽ ട്രേറ്റ് ആണ്. ഓക്കെ, അഗെയിൻ വി ഹാവ് ആൻ അസേർഷൻ റീസണിങ് ക്വസ്റ്റ്യൻ. That is the behavioral action system, BAS, and the behavioral inhibition system, BIS, are the two neural systems
ദ ഫങ്ഷൻസ് ഓഫ് വിച്ച് എസ്റ്റാബ്ലിഷസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇമോഷൻ ആൻഡ് മോട്ടിവേഷൻ. BAS ആൻഡ് BIS എന്നിങ്ങനെയുള്ള രണ്ട് ന്യൂറൽ സിസ്റ്റം ആണ് നമ്മളുടെ ഇമോഷനും മോട്ടിവേഷനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതെന്നാണ് അസേർഷൻ പറയുന്നത്. ഇതിന്റെ റീസണിങ് എന്താണ് വരുന്നത്? BIS links approach motives and derived incentives with positive emotions. Behavioral inhibition system ആണ് മോട്ടിവേഷനെയും ഡിറൈവ്ഡ് ഇൻസെന്റീവ്സിനെയും നമ്മുടെ പോസിറ്റീവ് ഇമോഷൻസുമായിട്ട് കണക്ട് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. സോ ദി ആൻസർ ഇസ് എ ഇസ് കറക്റ്റ് ബട്ട് ആർ ഇസ് നോട്ട് കറക്റ്റ്. സ്റ്റേറ്റ്മെന്റ് തന്നെ കറക്റ്റ് അല്ല, എ ട്രൂ ആണ്. BASഉം BISഉം ആണ് നമ്മുടെ രണ്ട് ന്യൂറൽ സിസ്റ്റം, നമ്മളുടെ ഇമോഷനെയും മോട്ടിവേഷനെയും കണക്ട് ചെയ്യുന്ന രണ്ട് ന്യൂറൽ സിസ്റ്റം അതാണ്. ഈ BIS അല്ല, മറിച്ച് BAS ആണ് നമ്മുടെ മോട്ടീവ്സിനെയും ഡിറൈവ്ഡ് ഇൻസെന്റീവ്സിനെയും ഒക്കെ പോസിറ്റീവ് ഇമോഷൻസ് ആയിട്ട് കണക്ട് ചെയ്യുക. നമ്മൾ BAS ആണ് കേട്ടോ, അതാണ് ആറ് ഫോൾസ് ആണ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തംബ് സക്കിംഗ് അറ്റ് ദ അഡൽറ്റ് സ്റ്റേജസ് ഓഫ് ഫിക്സേഷൻ അറ്റ് ഡാഷ് സ്റ്റേജ് ഓഫ് സൈക്കോ സെക്ഷൽ ഡെവലപ്മെന്റ് ഗിവൻ ബൈ ഫ്രൂയിഡ്. ഫ്രൂയിഡിന്റെ സൈക്കോ സെക്ഷൽ സ്റ്റേജസിൽ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ നമ്മൾക്ക് കംപ്ലീറ്റ് സക്സസ്ഫുൾ ആയിട്ട് ഗ്രോ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ സംഭവിക്കുന്ന ഒരു അവസ്ഥേനെ പറയുന്നതാണ് ഫിക്സേഷൻ. നമ്മൾ ആ ഒരു സ്റ്റേജിൽ ഫിക്സേറ്റഡ് ആയി പോവുക. സോ തംബ് സക്കിംഗ്, സ്മോക്കിംഗ്, കിസ്സിംഗ് അല്ലെങ്കിൽ മൗത്ത് റിലേറ്റഡ് ആക്ടിവിറ്റി എല്ലാം വരുന്നത് ഓറൽ സ്റ്റേജിലാണ് കേട്ടോ. ഓറൽ സ്റ്റേജിൽ നമ്മുടെ ഇറോജീനിയസ് പോയിന്റ് എന്ന് പറയുന്നത് മൗത്ത് ആണ്. സോ തംബ് സക്കിംഗ്, ഫിക്സേഷൻ അറ്റ് ഓറൽ സ്റ്റേജിൽ ഉണ്ടാവുന്നതാണ്. ഓക്കെ, ദെൻ ആനൽ സ്റ്റേജിൽ ഉണ്ടാവുന്ന ഫിക്സേഷൻ കാരണം എന്താണ് സംഭവിക്കുക? ടോയ്ലറ്റ് ട്രെയിനിങ് ഭയങ്കര ഹാർഷ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓവർ പെർഫെക്ഷനിസ്റ്റ് ആവുകയും ഓവർ ഡിസിപ്ലിൻഡ് ആവുകയും ചെയ്യും. അതേപോലെ ടോയ്ലറ്റ് ട്രെയിനിങ് ഭയങ്കര ലൂസായിരുന്നു, വെൽ മെയിൻറ്റെയിൻഡ് അല്ല എന്നുണ്ടെങ്കിൽ വളരെ ഡിസോർഗനൈസ്ഡ് ആയ ഒരു ലൈഫ് ഉണ്ടാവുകയും ചെയ്യും. ഓക്കെ, അതുപോലെ ഫാലിക് സ്റ്റേജിൽ വരുന്ന ഫിക്സേഷൻ എന്താണ്? ഫാലിക് സ്റ്റേജിൽ നമുക്ക് ഇഡിപ്പസ് കോംപ്ലക്സും ഇലക്ട്ര കോംപ്ലക്സും ഉണ്ട്. ഈ രണ്ട് കോംപ്ലക്സുകളും കവർ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമുക്ക് നമ്മുടെ ജെൻഡർ ഐഡന്റിറ്റിയിലെ പ്രശ്നങ്ങൾ വരും, ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്സ്, ഇന്റിമസി എന്നിങ്ങനെയുള്ള കാര്യങ്ങളിൽ നമുക്ക് പ്രശ്നങ്ങൾ വരും.